ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനായാലും എൽ ഡി സി മെയിൻസിലായാലും എൽ ജി എസ് മെയിൻസിനായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കാണ് നിർമ്മാണ പ്രക്രിയകൾ. അപ്പോൾ അത് നമ്മൾ ചില കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇവിടെ നോക്കുക, നിർമ്മാണ പ്രക്രിയകളും അത് എന്തിൻ്റെയാണെന്നുള്ളതും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഡീകൺസ് പ്രോസസ്സാണ്. ഓക്കെ, ഡീകൺസ് പ്രക്രിയ എന്ന് പറയുന്നത് ക്ലോറിൻ വാതകത്തിൻ്റെ ഉൽപ്പാദനമാണ്. ഓക്കെ, ക്ലോറിൻ വാതകത്തിൻ്റെ ഉൽപ്പാദന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, ഡീകൺസ് പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് ഡീകൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡി കെ ആയിട്ട് കണക്ട് ചെയ്യാം. ഡി കെ എന്ന് പറഞ്ഞാൽ എന്താണ്, അഴുകുക എന്നുള്ളതാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഡി കെ ആവുക എന്ന് പറയാം അഴുകുക. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലോ പോകും അല്ലേ, അതിൻ്റെ ആ ഒരു ഗ്ലോ പോകും. അപ്പോൾ ഗ്ലോ എന്നുള്ളതിൽ നിന്നും ക്ലോറിൻ, ഓക്കെ, ക്ലോ ഗ്ലോ അങ്ങനെയായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം ഡി കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഗ്ലോ അങ്ങോട്ട് പോകും. അപ്പോൾ ഡീകൺസ് പ്രക്രിയ എന്ന് പറയുന്നത് ക്ലോറിൻ്റെ, ഓക്കെ, ഗ്ലോ ക്ലോ, ഓക്കെ, ക്ലോറിൻ്റെ ഉൽപ്പാദന പ്രക്രിയയാണെന്ന് കണക്ട് ചെയ്യാലോ. ഡീകൺസ് പ്രക്രിയ ക്ലോറിൻ വാതകത്തിൻ്റെ ഉൽപ്പാദന പ്രക്രിയയാണ്. അപ്പോൾ ഡി കെ ആവുമ്പോൾ ഗ്ലോ പോകും എന്നുള്ളത് ഓർത്തിരിക്കുക, കിട്ടിയോ. അടുത്തത് ഡൗൺസ്, ഡൗൺസ് പ്രക്രിയ എന്ന് പറയുമ്പോഴത്തേനും സോഡിയത്തിൻ്റെ, ഓക്കെ, സോഡിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, ഡൗൺസ് പ്രക്രിയ. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് തലചുറ്റലും തലകറക്കമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സോഡിയത്തിൻ്റെ ലെവല് കുറയുമ്പോഴാണ് എന്ന് പറയുന്നത് കേൾക്കാം അല്ലേ, ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ സോഡിയത്തിൻ്റെ ലെവല് കുറഞ്ഞാൽ, സോഡിയം ഡൗൺ ആയാൽ അല്ലേ, സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആവും, ഓക്കെ, നമ്മളൊന്ന് തളർന്നു പോകും അല്ലേ. അപ്പോൾ സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞാൽ നമ്മൾ ഡൗൺ ആകും എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഡൗൺസ് പ്രക്രിയ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാം, സോഡിയത്തിനെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. ഓക്കെ, അപ്പോൾ സോഡിയം കുറഞ്ഞാൽ നമ്മൾ ഡൗൺ ആയി പോകും, കിട്ടിയോ. അടുത്തത് ഡോ അല്ലെങ്കിൽ പിഡ്ജിയൻ പ്രക്രിയ. ഓക്കെ, ഡോ അല്ലെങ്കിൽ പിഡ്ജിയൻ പ്രക്രിയ എന്ന് പറയുന്നത് മഗ്നീഷ്യത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. മഗ്നീഷ്യത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് എന്ത്, ഡോ പ്രോസസ്സ് അല്ലെങ്കിൽ പിഡ്ജിയൻ പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഡോ പിഡ്ജിയൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഡോ പി ജി എൻ അല്ലേ, പ്രാവോ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ പി ജി എനും ഡോ പ്രാവോ എന്നൊക്കെയല്ലേ അർത്ഥം വരുന്നത്. അപ്പോൾ അതല്ല കറക്റ്റ്, പിഡ്ജിയൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് പി ജി എനായിട്ട് കണക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഡോ പ്രോസസ്സ് അല്ലെങ്കിൽ പിഡ്ജിയൻ എന്ന് പറയുമ്പോഴത്തേനും പി ജി എൻ അല്ലേ, പ്രാവോ ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക. പ്രാവിന് നമ്മൾ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നത് മഗ്ഗിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അല്ലേ. പ്രാവിന് നമ്മൾ വെള്ളം കൊടുക്കുന്നത് എന്തിലാണ്, മഗ്ഗിലാണ്. അപ്പോൾ മഗ്ഗ് മഗ്നീഷ്യം, കിട്ടിയല്ലോ. അപ്പോൾ ഡോ പ്രോസസ്സ് പിഡ്ജിയൻ അല്ലെ, പിഡ്ജിയൻ പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത് മഗ്നീഷ്യത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ്, കിട്ടിയോ. അടുത്തത് നോക്കാം, ബോഷ് പ്രക്രിയ. എന്താണ് ബോഷ് പ്രക്രിയ? ഹൈഡ്രജൻ്റെ വ്യാവസായിക ഉൽപ്പാദനത്തെ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ബോഷ് പ്രക്രിയ എന്താണ്, ഹൈഡ്രജൻ വ്യാവസായിക ഉൽപ്പാദനം ചെയ്യുന്ന പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് ഹൈഡ്രജൻ ആണ് അല്ലേ, അപ്പോൾ അതിൽ ഹൈ എന്നുണ്ട് അല്ലേ. അപ്പോൾ ഹൈറ്റിലിരിക്കുന്ന ആൾ ബോസ് ആയിരിക്കും അല്ലേ, എല്ലാത്തിൻ്റെയും ബോസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾ. അപ്പോൾ ഹൈറ്റിലിരിക്കുന്ന ആൾ, ഹൈറ്റ് ഹൈഡ്രജനുമായിട്ട് കണക്ട് ചെയ്യാലോ. എല്ലാത്തിൻ്റെയും ടോപ്പിലിരിക്കുന്ന, ഹൈറ്റിലിരിക്കുന്ന ആൾ ആരാണ്, ബോസ് ആണ്. അപ്പോൾ ബോസ് ബോഷുമായിട്ട് കണക്ട് ചെയ്യുക, ഓക്കെ ആണല്ലോ. അപ്പോൾ ബോഷ് പ്രക്രിയ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ വ്യാവസായിക ഉൽപ്പാദന പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ. അപ്പോൾ ഹൈഡ്രജൻ, ഹൈ, ഹൈറ്റിലിരിക്കുന്ന ആളാണ് എപ്പോഴും ബോസ്, ഓക്കെ. അടുത്തത് ഹാൾ ഹെറാൾഡ് പ്രക്രിയ. ഹാൾ ഹെറാൾഡ് പ്രക്രിയ അലുമിനിയത്തിൻ്റെ വ്യാവസായിക ഉൽപ്പാദനമാണ്. ഓക്കെ, അലുമിനിയം വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, ഹാൾ ഹെറാൾഡ് പ്രക്രിയ. അപ്പോൾ നമ്മൾ വ്യാവസായികമായിട്ടാണെങ്കിലും അലുമിനിയം ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ അല്ലേ, അലുമിനിയത്തിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളൊരു ഭാഗത്ത് ഇരുന്നിട്ടാണ്. അപ്പോൾ തൽക്കാലം നമുക്കത് ഹാൾ അല്ലേ, നമ്മളൊരു ഹാളിൽ ഇരുന്നിട്ടാണ് ഈ സാധനങ്ങളൊക്കെ മേക്ക് ചെയ്യുക. അലുമിനിയത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ഹാളിൽ ഇരുന്നിട്ടാണ് എന്നുള്ള രീതിയിൽ ഹാൾ ഹെറാൾഡ് പ്രക്രിയ അലുമിനിയം വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഓർത്തിരിക്കാലോ. ഹാൾ ഹെറാൾഡ് അലുമിനിയം വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ, കിട്ടിയോ. അലുമിനിയം സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഹാളിൽ ഇരുന്നിട്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ബയോസ് പ്രോസസ്. ഓക്കെ, ബയോസ് പ്രോസസ്സ് എന്ന് പറയുന്നത്
ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്നതാണ്. ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് ഓരോന്നിൻ്റെ അയിര് പഠിച്ചിരിക്കുന്നതും ഒരു കോഡിലൂടെയാണ് അല്ലേ. ധാതുക്കളും അയിരുകളും എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പഠിച്ചതും കോഡിലൂടെയാണ്. അവിടെ നമ്മൾ ബോക്സായിട്ടും അലുമിനിയം ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ബോക്സ് വാങ്ങിക്കുന്നത് അലുമിനിയത്തിൻ്റെ ബോക്സ് എന്നുള്ളത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ വാങ്ങുന്നത് അലുമിനിയം ബോക്സാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഇതും കിട്ടും. ബേ എന്ന് അല്ലെ, ബേയേഴ്സ് എന്നുള്ളതിൽ നമ്മൾ ഇവിടെ ഒരു യു ആണ് ഇട്ടതെങ്കിൽ അത് ബൈ ആവും അല്ലേ. ബൈ എന്ന് വെച്ചാൽ എന്താണ്, വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ബേ എന്നുള്ളതിൽ നിന്നും ബൈ, ബൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ബൈ ചെയ്യുന്നത് എന്താണ്, അലുമിനിയത്തിൻ്റെ ബോക്സാണ് അല്ലേ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അലുമിനിയത്തിൻ്റെ ബോക്സാണ് ബൈ ചെയ്യുന്നത്, വാങ്ങുന്നത്. അപ്പോൾ ബേയേഴ്സ് പ്രോസസ്സ് ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ്. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയും കിട്ടുമെന്ന് വിചാരിക്കുന്നു. നോക്കാം, ഡീക്കൺസ് പ്രോസസ്സ് എന്താണ്, ക്ലോറിൻ വാതകത്തിൻ്റെ ഉൽപ്പാദന പ്രക്രിയയാണ്. അപ്പോൾ ഡി കെ ആയിക്കഴിഞ്ഞാൽ ഗ്ലോ പോകും എന്നുള്ളത് ഓർക്കുക. ഡീക്കൺസ് പ്രോസസ്സ് ക്ലോറിൻ വാതകത്തിൻ്റെ. ഡൗൺസ് പ്രോസസ്സ് സോഡിയം വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ സോഡിയം എന്നുള്ളത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മൾ ഡൗൺ ആയി പോകും അല്ലേ. അതുപോലെ ഡോ അല്ലെങ്കിൽ പിഡ്ജിയൻ എന്ന് പറയുന്നത് എന്താണ്, മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ പിഡ്ജിയൻ ഡോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിജിയൻ ആയിട്ട് കണക്ട് ചെയ്യാം. പ്രാവ്, പ്രാവുകൾക്കൊക്കെ നമ്മൾ കപ്പിൽ അല്ലെ മഗ്ഗിലാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ ബോഷ് പ്രക്രിയ ഹൈഡ്രജൻ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഹൈറ്റിലിരിക്കുന്ന ആളാണ് എപ്പോഴും ബോസ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഹാൾ ഹെറോൾട്ട് എന്താണ്, അലുമിനിയം വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അലുമിനിയത്തിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ഹാളിൽ ഇരുന്നിട്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ബേയേഴ്സ് പ്രോസസ്സ് ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേനും അലുമിനിയത്തിൻ്റെ ബോക്സാണ് നമ്മൾ ബൈ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ബേയേഴ്സ് പ്രോസസ്സ് എന്താണ്, ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ്. അടുത്തത് നോക്കുക, ബെസിമർ പ്രോസസ്സ്. ഓക്കെ, ബെസിമർ പ്രക്രിയ എന്ന് പറയുന്നത് ഉരുക്കിൻ്റെ വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ്. ഓക്കെ, ഉരുക്ക് അല്ലെങ്കിൽ സ്റ്റീൽ എന്ന് പറയുന്നത് വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, ബെസിമർ പ്രോസസ്സ്. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് ബെസിമർ എന്ന് പറയുമ്പോൾ നമുക്ക് ബസ്സുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലേ. ബസ്സിൽ അത്യാവശ്യം നന്നായിട്ട് എന്താണ്, എല്ലായിടത്തും സ്റ്റീലിൻ്റെ കമ്പികളാണ് അല്ലെ ഉണ്ടാവുക. നമ്മൾ ബസ്സിൽ പിടിക്കുന്ന കമ്പികളൊക്കെ സ്റ്റീലിൻ്റെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉരുക്ക് അല്ലെ, ഉരുക്കിൻ്റെ വ്യാവസായിക ഉൽപ്പാദന പ്രക്രിയയാണ് ബെസിമർ പ്രോസസ്സ് എന്ന് ഓർത്തിരിച്ചൂടെ. അപ്പോൾ ബസ്സിൽ എന്താണ്, ഉരുക്കിൻ്റെ കമ്പികൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക കേട്ടോ. ദെൻ ഓസ്റ്റ്വാൾഡ്, ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ് നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ്. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് എന്ന് പറയുന്നത് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്, ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് ഓസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗോസ്റ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലേ. ഓസ്റ്റ് എന്ന് പറയുമ്പോൾ ഗോസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നൈട്രിക് എന്ന് പറയുമ്പോൾ നൈറ്റ്, നൈറ്റുമായിട്ട് കണക്ട് ചെയ്യാലോ. അപ്പം നൈറ്റിലാണ് നമ്മൾ ഗോസ്റ്റിനെയൊക്കെ സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ നൈറ്റിലാണ് ഗോസ്റ്റൊക്കെ ഇറങ്ങി നടക്കുന്നത് എന്നുള്ള രീതിയിൽ ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ് നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ്. കിട്ടിയോ, നൈട്രിക് എന്ന് പറയുമ്പോൾ നൈറ്റായിട്ട് കണക്ട് ചെയ്യുക, നൈറ്റിൽ ഓസ്റ്റ് എന്ന് പറയുമ്പോൾ ഗോസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നൈറ്റിലാണ് ഗോസ്റ്റൊക്കെ വരുന്നത് എന്നുള്ള രീതിയിൽ ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ് നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ. കിട്ടിയല്ലോ. അടുത്തത് സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രോസസ്സ്. ഓക്കെ, സമ്പർക്ക പ്രക്രിയ സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ പറയും, സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് ഭയങ്കര വീര്യം കൂടിയിട്ടുള്ള ഒരു ആസിഡാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് പറയും, അതിന് സൾഫ്യൂരിക് ആസിഡിന് കൈയും കാലും മുളച്ചതാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അത്രയും എന്താണ് ഡേഞ്ചറാണ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ കൈയും കാലം മുളച്ചതാണ് എന്നൊക്കെ പറയണമെങ്കിൽ അത്രയും ഡേഞ്ചറാണ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡേഞ്ചറാണ്. അപ്പോൾ അതുമായിട്ട് അധികം സമ്പർക്കമൊന്നും പാടില്ല. സൾഫ്യൂരിക് ആസിഡിൻ്റെ കൈയും കാലം മുളച്ചതാണ്, അതിൻ്റെ കൂടെ അപ്പോൾ അത്ര കൂട്ട് വേണ്ട എന്ന് നമ്മൾ പറയും. അപ്പോൾ അതുമായിട്ട് കോണ്ടാക്റ്റ് വേണ്ട അല്ലെങ്കിൽ സമ്പർക്കം വേണ്ട എന്നുള്ള രീതിയിൽ സമ്പർക്ക പ്രക്രിയ സൾഫ്യൂരിക് ആസിഡ്. കിട്ടിയല്ലോ. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഡേഞ്ചറാണ്, അതുമായിട്ട് സമ്പർക്കം പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഓർത്തിരിക്കാം. അടുത്തത് ഫ്രാഷ് പ്രോസസ്സ്. ഫ്രാഷ് പ്രോസസ്സ് സൾഫറിൻ്റെ നിർമ്മാണമാണ്. ഓക്കെ, ഫ്രാഷ് പ്രോസസ്സ് എന്താണ്, സൾഫറിൻ്റെ നിർമ്മാണം. അപ്പോൾ നമ്മൾ ഫ്രാഷ് എന്നുള്ളതിൽ നിന്ന് ഫ്രഷ് എന്നെടുക്കാം. ഓക്കെ, ഫ്രഷുമായിട്ട് കണക്ട് ചെയ്യാലോ. ഫ്രാഷ് ഫ്രഷുമായിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ സൾഫർ ഉണ്ട്, സൾഫർ എന്നുള്ളതിൽ നിന്ന് നമുക്ക് സർഫ് എടുക്കാം. സർഫ്, സർഫ്, സൾഫർ. കിട്ടോ, സർഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്, നമ്മളെ ഡ്രസ്സൊക്കെ നന്നായിട്ട് ഫ്രഷായിട്ട് അല്ലെ അലക്കി ഫ്രഷാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർഫ് യൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക് സൾഫറിൻ്റെ നിർമ്മാണ പ്രക്രിയ ഫ്രാഷ്. അപ്പോൾ സർഫ് എന്തിനു ഉപയോഗിക്കാം, ഫ്രഷാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡ്രസ്സുകളൊക്കെ ഫ്രഷാക്കി എടുക്കാൻ വേണ്ടി സർഫ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഫ്രാഷ് സൾഫർ നിർമ്മാണമായിട്ട് കണക്ട് ചെയ്യാം. കിട്ടിയല്ലോ.
അടുത്ത നോക്കാം ഗിർഡലർ സൾഫൈഡ് എന്താണ് ഗിർഡലർ സൾഫൈഡ് ഘനജലത്തിന്റെ ഉൽപാദന പ്രക്രിയയാണ് എന്താ പറയുന്നത് ഗിർഡലർ സൾഫൈഡ് എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ എനിക്ക് ഇതിനെ പ്രത്യേച്ച് കോഡ് ഒന്നും കിട്ടിയില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് അറിയാമെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ ട്ടോ ഗിർഡലർ സൾഫൈഡ് ഘനജലത്തിന്റെ ഉൽപാദനമായിട്ട് ബന്ധപ്പെട്ടതാണ് Then Mohn's process nickel. That's why we are going to repeat the question. Mohn's process nickel. Okay, if you have a code, you can comment on the comment. Okay, now we are going to repeat the Bessemer process. Bessemer process nickel. Ostwald process nitric acid. Nitric ghost allergic. സമ്പർക്ക പ്രക്രിയ സൾഫ്യൂരിക് ആസിഡ് അപ്പോൾ സൾഫ്യൂരിക് ആസിഡിനെ കൈയും കാലും മുളച്ചത് എന്നൊക്കെ പറയുമ്പോൾ അവരുമായിട്ട് എത്ര കോൺടാക്ട് വേണ്ട എന്നുള്ള രീതിയിൽ സമ്പർക്കം വേണ്ട അപ്പോൾ സമ്പർക്ക പ്രക്രിയ ദെൻ ഫ്രാഷ് സൾഫർ നിർമ്മാണം സർഫ് ഫ്രഷ് ആവാനായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെ ഡ്രസ്സുകളൊക്കെ ഫ്രഷ് ആക്കി എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഓർക്കുക ഗിർഡലർ സൾഫൈഡ് ഘനജലം അതുപോലെ മോൺസ് പ്രക്രിയ നിക്കൽ ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട നിർമ്മാണ പ്രക്രിയകൾ അത് നമ്മൾ കോഡ് യൂസ് ചെയ്തിട്ട് പഠിച്ചു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളും കോഡുകളും എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക